പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. അൽ വഹ്ദത്തുൽ ഊല വത്വനി അജ്മൽ. അൽ വഹ്ദത്തുൽ ഊല ഒന്നാമത്തെ യൂണിറ്റ്, അതിൻ്റെ പേര് വത്വനി അജ്മൽ. എൻ്റെ രാജ്യം ഏറ്റവും സുന്ദരമാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നാല് ഭാഗങ്ങളാണ്, നാല് പാഠങ്ങളാണ്. ലിമാദ അന്ത സ്വാമിത്, നീ എന്താണ് നിശബ്ദനായിരിക്കുന്നത്. രണ്ടാമത്തേത് അന അജ്മലു വ അന്ത അഹ്സൻ, ഞാൻ വളരെയധികം ഭംഗിയുള്ളവനാണ്, നീ സുന്ദരനാണ്. റൂഹുൽ ബിലാദി ഫിൽ ഖറിയ, ഗ്രാമത്തിൻ്റെ ആത്മാവ്, സോറി, രാജ്യത്തിൻ്റെ ആത്മാവ്, ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യം, റൂഹൽ ബിലാദി, രാജ്യത്തിൻ്റെ ആത്മാവ്, ഫിൽ ഖറിയ, ഗ്രാമങ്ങളിലാണ്. അലാ തീ, നീ വരുന്നില്ലേ. ഇങ്ങനെ ഈ നാല് ചാപ്റ്ററുകളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിലെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 9 എടുക്കുക. അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു മലയുണ്ട്, അവിടെ മലയിൽ മരങ്ങളുണ്ട്, കല്ലുകളുണ്ട്. അങ്ങനെ ഇവിടെ മല അതിൻ്റെ അഹങ്കാരത്തിനെക്കുറിച്ച്, അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അഹങ്കാരത്തിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മലക്ക് എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത്? ജബൽ. ജബൽ എന്നാണ് നമ്മൾ മലക്ക് അറബിയിൽ പറയുന്നത്. അപ്പോൾ ഈ മാഹാദ ഹാദ ജബലുൻ, മാഹാദ എന്ന് ചോദിച്ചാൽ ഇതെന്താണ്, ഹാദ ജബലുൻ. ഇനി മറ്റൊരു ചോദ്യം, മാ ഫീഹി, അതിലെന്താണുള്ളത്? മാ ഫിൽ ജബൽ, ആ പർവ്വതത്തിൽ എന്താണുള്ളത്? അതിൽ നമുക്കെന്ത് കാണാനുണ്ട്? മരങ്ങൾ കാണാനുണ്ട്, കല്ലുകൾ കാണാനുണ്ട്. അപ്പോൾ അതിലുണ്ട് എന്നുള്ളതിന് ഫീഹി എന്നാണ് നമ്മൾ പറയുക. ഫീഹി അഷ്ജാറുൻ, അതിൽ മരങ്ങളുണ്ട്. ഫീഹി അഹജാറുൻ, അതിൽ കല്ലുകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ നറ നമ്മൾ കാണുന്നു, നറ ഫിസ്സൂറത്തി, ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നു, അഷ്ജാ ജബലുൻ, ഒരു മല, ഫീഹി അഷ്ജാറുൻ വ അഹജാറുൻ, അതിൽ മരങ്ങളുണ്ട്, കല്ലുകളുണ്ട്. ഇനി മല അഹങ്കരിച്ചുകൊണ്ട്, തൻ്റെ കഴിവുകളിൽ അഹങ്കരിച്ചുകൊണ്ട് പാടുന്ന ഒരു മൂന്ന് വരി പാട്ടാണ് ഇവിടെയുള്ളത്. യഖൂലുൽ ജബലു മുഫ്തഖിറൻ, യഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു, യഖൂലുൽ ജബലു, മല പറയുന്നു, മുഫ്തഖിറൻ, അഹങ്കരിച്ചുകൊണ്ട്. എന്താണ് പറയുന്നതെന്ന് കവി പറയുകയാണ്. ഖാല ഷാഇറുൻ അനിൽ ജബലി, ഖാല ഷാഇറുൻ അനിൽ ജബലി, റൗണ്ട് ഇടുന്ന ഭാഗമാണ് വായിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. വാക്കുകളുടെ അർത്ഥങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാല ഷാഇറുൻ, കവി പറയുന്നു, അനിൽ ജബലി, പർവ്വതത്തിനെക്കുറിച്ച്. ഞാനൊന്ന് പാടാം. മിൻസാലി ഫിസ്സമാനി ജലസ്തു ഫീ മകാനി الحر لا يضرني والثلج لا يخيفني نعم انا انا الجبل نعم انا انا الجبل എന്നെക്കാൾ നന്നായി പാടുന്ന പാട്ടുകാരുള്ള ക്ലാസ്സാണ് എട്ടാം ക്ലാസ് എന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിലെ
പാട്ടുകൾ വ്യത്യസ്ത രീതിയിൽ പാടുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വരി മുതൽ നമുക്ക് അർത്ഥം നോക്കാം. ആദ്യ വരിയുടെ ആദ്യ ഭാഗം മിൻ സാലിഫി സമാനി, ഒരുപാട് കാലങ്ങൾ മുതൽ. സാലിഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞു പോയ, ജമന് കാലം, ജമാന് കാലം, ജമന് എന്നുള്ളതിൻ്റെ ജം ആണ് ജമാൻ അല്ല, ജമാന്, ജമാന് കാലം. അപ്പം മിൻ സാലിഫി സമാനി, ഒരുപാട് കാലങ്ങൾ മുതലേ. ജലസ്തു ഫി മക്കാനി, ജലസ്തു ഫി മക്കാനി, ജലസ്തു ഞാനിരുന്നു, ഫി മക്കാനി എൻ്റെ സ്ഥലത്ത്. മക്കാന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥലം, മക്കാന് എന്നാൽ സ്ഥലം, മക്കാനി എൻ്റെ സ്ഥലം. ജലസ ഇരുന്നു, ജലസ്തു, ജലസ്തു ഞാനിരുന്നു. അപ്പോൾ ജലസ്തു ഫി മക്കാനി, ഞാൻ എൻ്റെ സ്ഥലത്ത് ഇരുന്നു. പിന്നെയോ കവി വീണ്ടും പറയുകയാണ് രണ്ടാമത്തെ വരിയിൽ. കവി പറയുന്നത് മല പറയുന്ന പോലെയാണ്, എന്ന് പറഞ്ഞാൽ മല പറയുന്നു. അൽ ഹർറു ലാ യദുറുനി, ഹർറ് എന്ന് പറഞ്ഞാൽ ചൂട്, യദുറു ബുദ്ധിമുട്ടാക്കുക, പ്രയാസമുണ്ടാക്കുക, ലാ യദുറു എന്ന് പറഞ്ഞാലോ ബുദ്ധിമുട്ടാക്കുകയില്ല, നീ എന്ന് പറഞ്ഞാൽ എന്നെ എന്നാണ്. അപ്പോൾ ഒരുമിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ അൽ ഹർറു ലാ യദുറുനി, ചൂട് എനിക്കൊരു പ്രശ്നമേ അല്ല. പിന്നെയോ വീണ്ടും പറയാണ് വസൽജു ലാ യുഖീഫുനി, സൽജ് മഞ്ഞ്, സൽജ് മഞ്ഞ്, യുഖീഫു ഭയപ്പെടുത്തുക, ലാ യുഖീഫു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുകയില്ല നീ എന്നെ. വസൽജു ലാ യുഖീഫുനി, മഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നുമില്ല. അത്രയും പവറും ഇതൊക്കെയുള്ള ഞാൻ ആരാണെന്നറിയോ? നഅം അന, അതെ ഞാൻ, അനൽ ജബൽ, അതെ ഞാനാണ് പർവ്വതം. വീണ്ടും പറയാണ് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, നഅം അന, അനൽ ജബൽ, അതെ അതെ ഞാനാണ് പർവ്വതം. അപ്പോൾ കവിതയുടെ അർത്ഥം മനസ്സിലാക്കി ഒന്നുകൂടെ പാടി നോക്കാം. മിൻ സാലിഫി സമാനി, ജലസ്തു ഫീ മക്കാനി, അൽ ഹർറു ലാ യദുറുനി, വസൽജു ലാ യുഖീഫുനി, നഅം അന അനൽ ജബൽ, നഅം അന അനൽ ജബൽ. ഇതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് വർക്കുകളാണുള്ളത്. ഒന്ന്, യൂണിറ്റ് നിങ്ങളുടെ അറബി നോട്ട് പുസ്തകത്തിൽ ഈ പാഠത്തിന് യൂണിറ്റ് പിന്നെ പാഠത്തിൻ്റെ പേര് ഒക്കെ എഴുതിയിട്ട് ഈ കവിത എഴുതുക. ഇതിലെ പുതിയ വാക്കുകളുടെ അർത്ഥം എഴുതുക, ഈ വരികളുടെ അർത്ഥം എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കവിത വ്യത്യസ്ത രൂപ ഈണങ്ങളിൽ പാടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വ്യത്യസ്ത ഈണത്തിൽ പാടിയിട്ട്, ഇപ്പോൾ ഞാനൊരു ഈണത്തിൽ പാടിയിട്ടുള്ളത്, അതല്ലാത്ത വേറെ രീതികളെ എനിക്കറിയാം, ഒരുപാട് പാട്ടുകാരുള്ള ക്ലാസ്സാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് രീതികളിൽ നിങ്ങൾ നേരത്തെ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കവിതയും ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് രീതികളിൽ പാടിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് ഒരു ചോദ്യമുണ്ട്, അതാണ് കൈഫ യഫ്തഖിറു അൽ ജബൽ, പർവ്വതം എങ്ങനെയാണ് അഹങ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പർവ്വതം അഹങ്കരിക്കാൻ വേണ്ടി പറയുന്നത് എന്നാണ്. അതിലൊന്നാമത് അവിടെ എഴുതിയിട്ടുണ്ട് അൽ ഹർറു ലാ യദുറുൽ ജബൽ, അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്പോൾ നമുക്ക് എന്തെഴുതാം? അസൽജു ലാ യുഖീഫു ജബൽ, വേണില്ലേ? അൽ ഹർറു ലാ യദുറു നീ എന്നുള്ളിടത്ത് നീ എന്ന് മാറ്റിയിട്ട് അൽ ജബൽ എന്നാക്കി. അതേപോലെ അസൽജു ലാ യുഖീഫു അൽ ജബൽ എന്ന് കൊടുക്കാം.
പിന്നെന്ത് കൊടുക്കാം? വേറെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വരിയിൽ പറയുന്നില്ലേ, മിൻസാലി ഫിസ്സമാനി ജലസ്തു ഫി മക്കാനി. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ മാറ്റാം? മിൻസാലി ഫിസ്സമാനി ജലസ്തു എന്നുള്ളതിനെ ജലസ എന്നാക്കിയാൽ മതി. ജലസ ഫി മക്കാനിഹി, മക്കാനി എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥലം എന്നല്ലേ, അവൻ്റെ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഈ മക്കാനി എന്നുള്ളതിൽ യാ കളഞ്ഞുകൊണ്ട്, ഈ യാ ഇനെ കളഞ്ഞുകൊണ്ട് അവിടെ ഹാ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവസാനം ഇങ്ങനെ വരും, മക്കാനിഹി എന്നായി മാറും. അപ്പോൾ മൂന്ന് വരികൾ എഴുതാനുള്ളത് കിട്ടിയല്ലോ. ഇനി നിങ്ങളുടെ സ്വന്തമായിട്ടൊരു വരി കൂടെ ഉണ്ടാക്കിയിട്ട് താഴെ എഴുതുക. അങ്ങനെ രണ്ട് ഹോംവർക്കുകളാണ് നിങ്ങൾ ഇതിൻ്റെ ബേസിൽ ചെയ്യേണ്ടത്. ഒന്ന്, ഈ കവിത പുസ്തകത്തിൽ പാഠത്തിൻ്റെ പേരും യൂണിറ്റിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എഴുതുക. അതിൻ്റെ താഴെ ഇതിൻ്റെ മലയാളത്തിലുള്ള വരികൾ എഴുതി വെക്കുക. അതിന് താഴെ ഈ കൈഫ് യഫ്തഖറുൽ ജബൽ എന്നുള്ള ചോദ്യവും ഈ മൂന്ന് പോയിൻ്റുകളും എഴുതി വെക്കുക. അതിനുശേഷം ആണ് നിങ്ങളെന്ത് ചെയ്യേണ്ടത്, ഈ കവിത വ്യത്യസ്ത രൂപത്തിൽ പാടി അവതരിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക.